പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.3 ക്വസ്റ്റ്യൻ നമ്പർ 4 ഫോർത്ത് പാർട്ടാണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എക്സസൈസ് 8.4 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ഫോർത്ത് പാർട്ടായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിലെ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിലീറ്റഡ് ആണ്, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നമ്പറിൽ വ്യത്യാസം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. 1 + ck / ck = sin² a / 1 - cos a. നമുക്കൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്, സിംപ്ലിഫൈ LHS and RHS സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ LHS ഉം RHS ഉം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വേണം ഇത് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ 3 ഐഡൻറ്റിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ഐഡൻറ്റിറ്റീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ ഓരോ ടേമുകളും എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നിങ്ങളെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട് ഇതിൻ്റെ ഇക്വേഷൻസ് എല്ലാം നന്നായി പഠിച്ച് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ LHS ചെയ്യാം. അപ്പോൾ LHS എന്താണ് എന്ന് നിങ്ങളൊന്ന് എടുത്ത് എഴുതുക. LHS = 1 + ck / ck = ഇനി സി കെക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 1 + ck എന്ന് വെച്ചാൽ എന്താണ്? 1 - cos a. ബൈ സീക്ക് എന്ന് പറയുന്നത് കോസിൻ്റെ റെസിപ്രോക്കൽ ആണ് അല്ലേ. കോസിൻ്റെ റെസിപ്രോക്കൽ എന്ത് വരും? 1 - cos. അപ്പോൾ സി കെക്ക് നമുക്ക് എന്ത് എഴുതാം? 1 - cos a. ഇവിടെ സി കെക്ക് 1 - cos a എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ ഈ ന്യൂമറേറ്ററിൽ നമ്മൾ എൽസിഎം എടുക്കുന്നു. LCM = cos a. അപ്പോൾ 1 നമുക്ക് 1 - 1 എന്ന് എഴുതാം. കോസ് എ എൽസിഎം ആകുമ്പം ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ കോസ് എ കിട്ടാൻ നമ്മൾ കോസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറും? കോസ് എ പ്ലസ് 1 - cos a എന്ന് മാറും. കോസ് എ പ്ലസ് 1 - cos a ഡിവൈഡഡ് ബൈ 1 - cos a. ഈ കോസ് എയും ഈ കോസ് എയും കട്ടായി പോവും. ബാക്കി ഇവിടെ എന്തുണ്ട്? കോസ് എ പ്ലസ് 1 - 1, ദാറ്റ് ഈസ് കോസ് എ പ്ലസ് 1. അപ്പോൾ LHS നമുക്ക് കോസ് എ പ്ലസ് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് RHS എന്ത് കിട്ടുമെന്ന് നോക്കാം. RHS = sin² a / 1 - cos a. അപ്പോൾ RHS ചെയ്ത് വരുമ്പോഴും നമുക്ക് ഇത് തന്നെ എന്ത് കിട്ടണം? ആൻസർ കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്കിതിനെ എങ്ങനെ എഴുതാമെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ 1 - cos a ആണ് അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു 1 - cos a നമുക്ക് വന്നാൽ ഇതും ഇതും കൂടെ കട്ടായിട്ട് ഇവിടെ ഡിനോമിനേറ്റർ ഇല്ലാതെയാകും. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? sin² a + cos² a = 1. ഇവിടെ നിന്ന് സൈൻ സ്ക്വയർ എന്താണെന്ന് നമുക്ക് പറയാം. കോസ്ക്വയറയെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്താൽ sin² a = 1 - cos² a എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ sin² a പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? = 1 - cos² a എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡിവൈഡഡ് ബൈ 1 - cos a. ഈ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ നമ്മളിവിടെ എഴുതി. ഇനി ഇതാ നോക്കിയാൽ 1 - cos² a. 1 നമുക്ക് 1² എന്ന് എഴുതാമല്ലോ. 1² = 1 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 1² - cos² a എന്ന് എഴുതിയാൽ ഇത് ഏത് ഫോമിലാവും? a² - b² ഫോമിലാവും. എന്താണ് a² - b² a + b (a - b). അപ്പോൾ ഇതിനെ നമുക്ക് a + b (a - b) ഫോമിൽ എഴുതാം. അപ്പോൾ ഇതെന്താവും? a = 1 - b (cos a). അപ്പോൾ a + b (a - b). അപ്പോൾ 1 + cos a * 1 - cos a ഡിവൈഡഡ് ബൈ 1 - cos a. ഇവിടെ 1 - cos a യും 1 - cos a യും കട്ടായിട്ട് പോവും. ബാക്കി എന്തുണ്ട്? 1 + cos a. ഈ 1 + cos a നമുക്ക് cos a + 1 എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. അപ്പോൾ LHS ചെയ്തപ്പോഴും നമുക്ക് cos a + 1 എന്ന് കിട്ടി. RHS ചെയ്തപ്പോഴും cos a + 1 എന്ന് കിട്ടി. അതുകൊണ്ട് എന്ത് പറയാം? LHS = RHS. ലാസ്റ്റിൽ നിങ്ങൾ ഹെൻസ് പ്രൂവ്ഡ് എന്നും കൂടെ എഴുതിക്കണം. ഉണ്ടല്ലോ, വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ ഹിൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു LHS ഉം RHS ഉം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നുള്ളത്. ഇനി നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, cos a - sin a + 1 - cos a + sin a - 1 = cosec + cot a, യൂസിംഗ് ദി ഐഡൻറ്റിറ്റി cosec² a = 1 + cot² a.
അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി എഴുതാൻ പറ്റിയ ടേമുകൾ നമ്മുടെ എൽ എച്ച് എസിലില്ല. അപ്പോൾ നമ്മൾ ഈ എൽ എച്ച് എസിനെ ഈ ടേം വരുന്ന രീതിയിലാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ കോസേ മൈനസ് സൈനേ പ്ലസ് വൺ എന്നാണ് അല്ലേ നമ്മൾ ഈ ടേമിനെ മുഴുവനായിട്ട് നമ്മൾ നമുക്ക് കൊസീക് എ നമുക്ക് കിട്ടണം അല്ലേ. അപ്പം ഞാനിവിടെ ഈ ടേമിനെ സൈൻ എ കൊണ്ട് ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഡിവൈഡ് ഈച്ച് ടേം ബൈ എ, സോറി സൈൻ എ, ഓരോ ടേമിനെയും സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഇതിനെ ഓരോ ടേമിനെയും സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിട്ട് മാറും? കോസ് എ ചെയ്ത കോസ് എ ബൈ സൈൻ എ മൈനസ് സൈൻ എ ചെയ്ത സൈൻ എ ബൈ സൈൻ എ പ്ലസ് വണ്ണിനെ ചെയ്ത വൺ ബൈ സൈൻ എ ഹോൾ ഡിവൈഡഡ് ബൈ അടുത്തത് കോസ് എ ബൈ സൈൻ എ പ്ലസ് സൈൻ എ ചെയ്ത സൈൻ എ ബൈ സൈൻ എ മൈനസ് വണ്ണിനെ ചെയ്ത വൺ ബൈ സൈൻ എ ഇസ് ഇക്വൽ ടു കോസ് എ ബൈ സൈൻ എ. എന്താണ് കോസ് എ ബൈ സൈൻ എ? ഈസ് കോട്ട് എ മൈനസ് സൈൻ എ ബൈ സൈൻ എ ഈസ് വൺ പ്ലസ് വൺ ബൈ സൈൻ എ ഈസ് എന്താണ് കൊസീക് എ ഡിവൈഡഡ് ബൈ കോസ് എ ബൈ സൈൻ എ കോട്ട് എ പ്ലസ് സൈൻ എ ബൈ സൈൻ എ ഈസ് വൺ മൈനസ് വൺ ബൈ സൈൻ എ ഈസ് കൊസീക് എ. അപ്പൊ ഈ ഓരോ ടേമുകളും എന്താണെന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് കോട്ടെ മൈനസ് വൺ പ്ലസ് കൊസി കെ ബൈ കോട്ടെ പ്ലസ് വൺ മൈനസ് കൊസി കെ എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഈ ടേമുകളെ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പോവാണേ. കോട്ടെയും കൊസി കെയും കൂടെ ഞാൻ ഒരുമിച്ച് എഴുതുന്നു. ഇസ് ഇക്വൽ ടു കോട്ടെ പ്ലസ് കൊസി കെ മൈനസ് വൺ ബൈ കോട്ടെ മൈനസ് കൊസി കെ പ്ലസ് വൺ. ഞാൻ ഇതിനെ ഇങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയേ. ഇനി ഈ ന്യൂമറേറ്ററിലെ വണ്ണിൻ്റെ പ്ലേസിൽ ഞാൻ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എഴുതാൻ പോവുകയാണ്. അതായത് നമുക്കറിയാം കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ഈസ് ഇക്വൽ ടു വൺ. ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മുടെ നമുക്കറിയാം അല്ലേ. ഈ ഐഡൻറ്റിറ്റി ഞാനിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് നമ്മൾ പഠിച്ചത് കൊസിക് സ്ക്വയർ എ ഈസ് ഇക്വൽ ടു വൺ പ്ലസ് കോട്ട് സ്ക്വയർ എ എന്നാണ് ഐഡൻറ്റിറ്റി പഠിച്ചത്. അതിനെ നമ്മൾ ടേമുകളെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയ കൊസിക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ഈസ് ഇക്വൽ ടു വൺ. അപ്പോൾ ഈ വണ്ണിൻ്റെ പ്ലേസിൽ ഞാൻ എന്താ ഈ കൊസിക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ എന്നുള്ള ഈ ഐഡൻറ്റിറ്റി എഴുതുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറും? കോട്ടെ പ്ലസ് കൊസി കെ മൈനസ് വണ്ണിൻ്റെ പ്ലേസിൽ ഞാൻ കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ എന്ന് എഴുതുന്നു ഡിവൈഡഡ് ബൈ കോട്ടെ മൈനസ് കൊസി കെ പ്ലസ് വൺ. ഡിനോമിനേറ്ററിലെ വണ്ണ് ഞാൻ അതേപോലെ തന്നെ എഴുതി. ഇനി നോക്കിയാൽ ഇതിനെ ഞാൻ കൊസിക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഫോമിലെടുക്കുക അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇതിനെ എന്തെഴുതാം? കൊസിക് സ്ക്വയർ എ പ്ലസ് കൊസിക്കെ പ്ലസ് കോട്ടെ ഇൻറ്റു കൊസിക്കെ മൈനസ് കോട്ടെ. ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നെടുത്തിട്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമിൽ എഴുതുന്നു. അപ്പോൾ ഇസ് ഇക്വൽ ടു ഈ രണ്ട് ടേമുകൾ ആദ്യം അതേപോലെ എഴുതുന്നു. കോട്ടെ പ്ലസ് കൊസിക്കെ മൈനസ് ഇതിനെ രണ്ടിനെയും എങ്ങനെ എഴുതാം? കൊസിക് എ പ്ലസ് കോട്ടെ ഇൻറ്റു കൊസീക് എ മൈനസ് കോട്ടെ. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ ഫോമിൽ ഞാനിതിനെ ആക്കി എഴുതി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ കോട്ടെ മൈനസ് കൊസീക് എ പ്ലസ് വൺ. ഇതാ ഇവിടെ രണ്ടെടുത്തും കോട്ടെ പ്ലസ് കൊസീക് എ രണ്ടെടുത്തും ഉണ്ടല്ലേ. അതായത് ഇത് ഒരു ടേമാണ്, ഇത് മൊത്തത്തിൽ അടുത്ത ഒരു ടേമാണ്.
ആണല്ലോ. എന്നാ വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് ഈ ഒരു മൈനസ് സൈൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഈ രണ്ടിൽ നിന്നും കോട്ടെ പ്ലസ് കൊസി കെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെയും കോട്ടെ പ്ലസ് കൊസി കെ ഉണ്ട്, ഇവിടെയും കോട്ടെ പ്ലസ് കൊസി കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് ഞാൻ ഈ കോട്ട് എ പ്ലസ് കൊസീക് എ കോമൺ ആയിട്ട് എടുക്കുന്നു. ഇതിനെ കോമൺ ആയിട്ടെടുത്താൽ ഇവിടെയുള്ള ഇതിൽ നിന്ന് മൊത്തത്തിൽ കോട്ടെ പ്ലസ് കൊസീക്ക് എടുത്താൽ ബാക്കി എന്തുണ്ട്? വൺ മൈനസ് ഈ ഇതിൽ നിന്ന് കോട്ടെ പ്ലസ് കൊസീക്ക്, അതായത് ഈ ടേമിനെ ഇങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഇതുണ്ട്, കൊസീക് എ മൈനസ് കോട്ട് എ. ഈ രണ്ട് ടേമിൽ നിന്നും ഇതിനെ ഞാൻ കോമൺ ആയിട്ട് ഇവിടെ വെളിയിലെടുത്തു. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ആയതുകൊണ്ട് ഇത് എഴുതുമ്പോൾ ബ്രാക്കറ്റ് ഇട്ട് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും കേട്ടോ. ഡിവൈഡഡ് ബൈ കോട്ടെ മൈനസ് കൊസീക്കെ പ്ലസ് വൺ. ഇനി ഇവിടെ ഞാൻ ഇതിനകത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പം എന്ത് വരും? കോട്ടെ പ്ലസ് കൊസീക് എ ഇൻറ്റു ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പം വൺ മൈനസ്, ഇവിടെ ബ്രാക്കറ്റിന് ഫ്രണ്ടിൽ മൈനസ് സൈൻ ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ബ്രാക്കറ്റിനകത്ത് സൈൻ ചേഞ്ച് ആകും അല്ലേ. അപ്പം മൈനസ് കൊസീക്ക് എ, ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് കോട്ട് എ എന്നാവും. ഡിവൈഡഡ് ബൈ കോട്ടെ മൈനസ് കൊസീക്ക് എ പ്ലസ് വൺ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ടേം എന്തായി? വൺ മൈനസ് കൊസീക്ക് എ പ്ലസ് കോട്ടയും ഇതും സെയിം ആണല്ലേ. സൈനുകളൊന്ന് നോക്കിയേ, വണ്ണ് പോസിറ്റീവ് ആണ്, കൊസീക്ക് എ രണ്ടിടത്തും നെഗറ്റീവ് ആണ്, കോട്ടയെ രണ്ടിടത്തും പോസിറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഈ ടേമുകളെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിക്കുക കേട്ടോ. കോട്ടെ പ്ലസ് കൊസീക്ക് എ, ഈ താഴത്തെ പോലെ നമുക്കിതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. അതായത് കോട്ടയെ രണ്ടിടത്തും പോസിറ്റീവ് ആണ്, അപ്പോൾ കോട്ടയെ ആദ്യം എഴുതാം. മൈനസ് കൊസീക്ക് എ, വണ്ണ് രണ്ടിടത്തും പോസിറ്റീവ് ആണ്. അപ്പം നിങ്ങൾക്ക് ടേമുകളെ ചേഞ്ച് ചെയ്ത് എഴുതാം, പക്ഷേ സൈൻ നോക്കിയിട്ട് വേണം എഴുതാൻ. സൈൻ ഒരുപോലെയാണെങ്കിൽ മാത്രം അങ്ങനെ എഴുതുക കേട്ടോ. ഇവിടെ രണ്ടിടത്തും ടേമുകളുടെ സൈൻ ഒരേപോലെയാണ്, അതുകൊണ്ടാണ് ചേഞ്ച് ചെയ്ത് എഴുതിയത് കേട്ടോ. ഇപ്പം നോക്കിയേ, കോട്ടെ മൈനസ് കൊസീക്ക് എ പ്ലസ് വൺ, കോട്ടെ മൈനസ് കൊസീക്ക് എ പ്ലസ് വൺ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. മനസ്സിലായല്ലോ. ഇങ്ങനെ ബ്രാക്കറ്റിനകത്തായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൊത്തത്തിൽ ഒരു ടേമാണ്, അതുകൊണ്ട് ഇതും ഇതും കട്ടായിപ്പോയി. ബാക്കി എന്തുണ്ട്? കോട്ടെ പ്ലസ് കൊസീക്കെ. ഈ കോട്ടെ പ്ലസ് കൊസീക്കെ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിലെ ആർ എച്ച് എസ് ആണ്. ഇപ്പം എൽ എച്ച് എസ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആർ എച്ച് എസ് കിട്ടി. ഇത് പ്രൂവായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു ഇച്ചിരി പാടായിരിക്കും ചെയ്യാനായിട്ട്. നമ്മൾ ഓരോ ടേമുകളെയും സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കോട്ടെ മൈനസ് വൺ പ്ലസ് കൊസി കെ ബൈ കോട്ടെ പ്ലസ് വൺ ബൈ കൊസി കെ എന്ന് കിട്ടി. അതിലെ വണ്ണിന് നമ്മൾ കൊസിക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ഈസ് ഇക്വൽ ടു വൺ എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഐഡൻറ്റിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാൻ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടായിരിക്കണം പ്രോബ്ലം ചെയ്യുന്നത്. മനസ്സിലായല്ലോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ വണ്ണിന് ആ ഐഡൻറ്റിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിൽ ഇവിടെ എഴുതി. അതിൽ നിന്ന് നമ്മൾ കോട്ടെ മൈനസ് കൊസീക്ക് കോമൺ എടുത്തു, എന്നിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം മനസ്സിലായില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.